ഇവാന്യോസ് പിതാവ്. അകമിഴികളിൽ തെളിയുന്ന ഒരു ആത്മചൈതന്യമാണ് മാർ ഇവാന്യോസ് പിതാവ്. മലങ്കര സഭയുടെ പ്രകാശമായി, സൂര്യ തേജസ്സായി, വഴി വെളിച്ചമായി ഇന്നും വിശ്വാസ ജീവിത രീതികളിൽ തെളിഞ്ഞു നിൽക്കുന്നു. ആത്മീയ സുഹൃത്തുക്കളുടെ പുണ്യ ജീവിതമായിരുന്നു പിതാവിൻ്റേത്. ആത്മീയ ജീവിതങ്ങളുടെ സുഹൃത്തുക്കൾ ചാലിച്ചെഴുതിയ പുണ്യത്തിൻ്റെ പാഠപുസ്തകമായിരുന്നു പിതാവിൻ്റെ ജീവിതം. തലമുറകൾ ആ ജീവിത പാഠപുസ്തകത്തെ ഇന്നും സ്നേഹവായ്പോടെ വായിക്കുന്നു. അതുപോലെ തന്നെ ആഴമേറിയ ഒരു പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു മാർ ഇവാന്യോസ് പിതാവ്. യാമപ്രാർത്ഥന, വിശുദ്ധ കുർബാന, ധ്യാനം, വിശുദ്ധ ഗ്രന്ഥ പാരായണം, കുംഭസാരം ഇവയൊക്കെ നിഷ്ഠയോടും ഭക്തിയോടും പിതാവ് നിർവഹിച്ചിരുന്നു. പരിശുദ്ധ ദേവമാതാവിനോട് അകമഴിഞ്ഞ ശിശു തുല്യമായ ഭക്തി പിതാവിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്വർഗം നൽകിയ നവോത്ഥാന നായകൻ കൂടിയാണ് ദേവദാസൻ മാർ ഇവാന്യോസ് പിതാവ്. തൻ്റെ അരികിൽ അണഞ്ഞവർക്കെല്ലാം ആദ്രതയുടെ തെളിനീരുറവ നൽകിയ ആചാര്യൻ. ദരിദ്രനെന്നും താഴ്ന്നവനെന്നും അധസ്ഥിതനെന്നും മുദ്രകുത്തപ്പെട്ടവരുടെ ഹൃദയ ലാവണ്യത്തെ തൊട്ടറിഞ്ഞ പാവങ്ങളുടെ പിതാവ്. അക്ഷരവെളിച്ചം അന്യമായ കുഞ്ഞുങ്ങളുടെ മിഴിയണകൾക്ക് മുൻപിൽ ആദ്യാക്ഷരങ്ങളുടെയും അറിവിൻ്റെയും നേർ വെളിച്ചം തെളിയിച്ച ഗുരുനാഥൻ. ചാതുർ വർണ്ണയത്തിൻ്റെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട മനുഷ്യ മക്കളെ സ്വാതന്ത്ര്യത്തിൻ്റെ നീലാകാശം കാണാൻ പഠിപ്പിച്ച നവോത്ഥാന നായകൻ. ഉദരത്തിൽ കത്തിക്കളുന്ന വിശപ്പുമായി അണഞ്ഞവർക്ക് മുൻപിൽ വാത്സല്യത്തിൻ്റെ വിരുന്നുമേശി ഒരുക്കിയ ആതിഥേയൻ. ഇങ്ങനെ ദൈവജനത്തിൻ്റെ ജീവിത വഴികളിൽ അവരുടെ ഹൃദയമിടിപ്പുകൾ പോലും അളന്നെടുക്കാൻ കഴിയുന്ന രീതിയിൽ അനുയാത്ര ചെയ്തിരുന്ന സ്നേഹപിതാവായിരുന്നു മാർ ഇവാന്യോസ് എന്ന ആചാര്യശ്രേഷ്ഠൻ. അതുപോലെ അറിവ് പകർന്ന ഒരു താപസ ശ്രേഷ്ഠൻ ആണ് മാർ ഇവാന്യോസ് പിതാവ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ മാർ ഇവാന്യോസ് പിതാവിന് കഴിഞ്ഞു. താൻ ജീവിച്ച കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സാമൂഹിക പരിഷ്കർത്താവായിട്ടാണ് മാർ ഇവാന്യോസ് പിതാവിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. വിദ്യാഭ്യാസ മേഖലയിലെ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നിമിത്തമാണ് ഇന്ന് നാം ഏറെ അഭിമാനത്തോടു കൂടി നടത്തിവരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എല്ലാം തുടക്കക്കാരൻ മാർ പിതാവായിരുന്നു. സ്ത്രീകളോടുള്ള സമീപനങ്ങളും പരിഗണനയും ഒരു മനുഷ്യൻ്റെ ഔന്നിത്യത്തിൻ്റെ ഏറ്റവും പ്രകടമായ ലക്ഷണമാണ്. സ്ത്രീകളുടെ വിദ്യാഭ്യാസം, സന്യാസം എന്നിവ സാധാരണമല്ലാതിരുന്ന കാലഘട്ടത്തിൽ രണ്ടിനും വലിയ പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ് മാർ ഇവാന്യോസ് പിതാവിനെ ചരിത്ര പുരുഷനാക്കിയ മറ്റൊരു പ്രധാന കാര്യം. പ്രതികൂലങ്ങളെ പ്രതീക്ഷകളാക്കിയ ആചാര്യൻ. പ്രതിസന്ധികളെ ആധ്യാത്മിക ശക്തി കൊണ്ട് അതിജീവിച്ച കർമ്മയോഗി എന്ന വിശേഷണം മാർ ഇവാന്യോസ് പിതാവിന് ഏറ്റവും അനുയോജ്യമാണ്. സ്നേഹത്തിൽ നെയ്തെടുത്ത കാഷായ വസ്ത്രത്തിൻ്റെ സുഗന്ധത്തിൽ ജീവിതവും ജീവിത വഴികളും ക്രമപ്പെടുത്തി സങ്കടങ്ങളുടെയും പ്രതിസന്ധികളുടെയും പ്രതികൂല സാഹചര്യങ്ങളുടെയും ഇല്ലായ്മയുടെയും ദാരിദ്ര്യത്തിൻ്റെയും മുൾ വഴികളിലൂടെ ഉറച്ച കാൽ വയ്പ്പുകളുമായി നടന്നു നീങ്ങിയ പിതാവിൻ്റെ ജീവിതത്തിന് പിൻബലമായി നിന്നതും ജീവിതധാരയായി നിന്നതും പ്രാർത്ഥനയുടെ ജപമന്ത്രണങ്ങളായിരുന്നു. അരികിൽ അണയുന്ന അജഗണത്തിൻ്റെ ജീവിത വഴിയിൽ സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഭൂമിക തീർത്തു. അങ്ങനെ അറിയുംതോറും ആഴമേറുന്ന ആത്മീയ സാഗരം ഉരുവിട്ട പ്രാർത്ഥനകളിൽ എല്ലാം നിറഞ്ഞു നിന്നത് അനന്യമായ സമർപ്പണത്തിൻ്റെ പൊരുൾ കൊണ്ട് കൂട്ടിക്കിഴിച്ച് ശൂന്യതയുടെ കരങ്ങളുമായി നടന്നു നീങ്ങിയ നിസ്വജീവിത സമ്പന്നതയുടെ പർവ്വത സാനുക്കളിൽ നിന്നും ദാരിദ്ര്യത്തിൻ്റെ താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങി വന്ന താഴ്മയുടെ പടിയിറക്കങ്ങൾ. ആനന്ദത്തിൻ്റെ പകലുകൾ അവസാനിക്കുകയും കണ്ണുനീരിൻ്റെ രാവുകൾ ചേക്കേറുകയും ചെയ്തപ്പോഴും ദൈവമെന്ന ഒറ്റ നക്ഷത്രത്തെ നോക്കി ജീവിതം ക്രമപ്പെടുത്തിയ ആത്മീയത. ഇങ്ങനെ വാക്കുകൾ കൊണ്ട് അളന്നെടുക്കാൻ കഴിയാത്ത ലാവണ്യമാർന്ന ജീവിതമായിരുന്നു മാർ ഇവാന്യോസ് പിതാവിൻ്റേത്. ആ വ്യക്തി പ്രഭാവത്തിൻ്റെ തെളിമയിൽ സഭയുടെ അകത്തളങ്ങളിൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും പുലരികൾ ഉദയം ചെയ്തു. അങ്ങനെ സത്യത്തിൻ്റെ നേർസാക്ഷിയായി നിലകൊണ്ട ജീവിതം ത്യാഗപൂർണമായ ക്രിസ്തു ജീവിതത്തെ പ്രതിഫലിപ്പിക്കുന്നു. പരിഹാസങ്ങളുടെയും പഴിവാക്കുകളുടെയും സങ്കട ഭൂമിയിൽ കരം പിടിച്ച് നടക്കുവാൻ ദൈവമുണ്ടെന്ന ആത്മവിശ്വാസത്തിൻ്റെ പിൻബലത്തിൽ ജീവിത നടപടികളെ ക്രമപ്പെടുത്തി അനന്യമായ ആത്മീയതയുടെ നേർവട്ടത്തിലേക്ക് അനേകായിരം പേരെ കൈപിടിച്ച് നടത്തുമായിരുന്നു ദേവദാസൻ എന്ന മാർ ഇവാന്യോസ് ആചാര്യൻ. വിശ്വാസത്തിനെതിരായ വെല്ലുവിളികളും പ്രലോഭനങ്ങളും ഉണ്ടാകുമ്പോൾ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നതിന് നിശ്ചയദാർഢ്യവും പരിശ്രമവും അത്യാവശ്യമാണ്. മാർ ഇവാന്യോസ് പിതാവ് നൽകിയ ആത്മസംയമനത്തിൻ്റെ പാഠങ്ങൾ കരുത്ത് പകരണം. ത്യാഗവും സഹനവും നമ്മെ ആശ്വാസത്തിൻ്റെ ശാന്തി തീരത്ത് എത്തിക്കുമെന്ന ഉറപ്പ് മാർ ഇവാന്യോസ് പിതാവിൻ്റെ ജീവിതം നമുക്ക് നൽകുന്ന ഉദാത്തമായ പാഠമാണ്.
അനുപമമായ സുഹൃത്തുക്കളുടെ കേദാരമായി വിളങ്ങിയ ആചാര്യൻ്റെ ജീവിതം അനേകരുടെ ജീവിത വഴികളിൽ ഇന്നും വഴിവെളിച്ചമായി പ്രകാശം ചൊരിയുന്നു. ആ സുഹൃത്തുക്കളുടെ നിരാവെളിച്ചത്തിലൂടെ നമുക്കും യാത്രയാകാം. പിതാവിൻ്റെ പ്രാർത്ഥനകൾ നമുക്ക് ജീവിത വഴികളിൽ പാഥേയമായും മാറട്ടെ. ആത്മീയതയുടെ തിരിനാളമായി ഐക്യത്തിൻ്റെ ശംഖുനാഥമായി മിഴിനനമുള്ള പ്രാർത്ഥനയായി പൃഥുജീവിത സ്മരണകൾ പകൽ പോലെ ഇന്നും തെളിഞ്ഞു നിൽക്കുന്നു. മാർ.ഇവാനിയോസ് പിതാവ് നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃക ആകണമെന്നുള്ളതാണ്. ഈ വിശ്വാസ ജീവിതത്തിൻ്റെ പുണ്യമാതൃകയായി നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.